Pangalam Vanagramatile Kudumbangale, Etraim Vegam Porateki Punera Divasipikam and Avishapete, Kudumbangal, Wildlife Ward and the Official Kutti in the Pradeshadichu. I see Balakrishnan Emeluda Nedrutil, Janapanathiladakam, Kudumbangal Kopam Pradeshadichu. Katan Shilin Ruchamaya, Vanagramatil, Kudumbangal Kajivikan Kariata Sahajiri Mandodiane, Kutikaladakam, Vanambago Ofisleti, Kutti in the day. Soim Sanatha Punera Divasapadi, Onankatil Ulpeta Gramma Mane, Nulpura Pangalam, Vanagramam. Nulpura Pangalate Kudumbangalana, Punerdi was a metrim vegam Nadpilakam and Navishipeta, Wildlife Art and Official Kutir in the Pradeshidichada. I see Balakrishnan Emeluda Nedrutil, Jena Pradinidikalatakam, Wildlife Art and the Official Kudumbangal Kopam Pradeshatil Pangarto. Soyam Sanatha Punerdi was a pathadi onankatil ulpata, Paditan Pinititum Padadi Nadapaka Petitilla. Nilivil Katanishilim Karnam Jividam Varimuti Avastailana Pradeshavasigal. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും സാധ്യമല്ല. പകൽ പോലും കാട്ടാന വനഗ്രാമത്തിലും വഴിയിലും തമ്പടിക്കുകയാണ്. കുറുമ കാട്ടുനായക സമുദായങ്ങളിൽ പെടുന്ന 12 കുടുംബങ്ങളാണ് പങ്കളം വനഗ്രാമത്തിൽ താമസിക്കുന്നത്. കാട്ടാന വനഗ്രാമത്തിൽ ഇറങ്ങി നാശം വരുത്തുന്നതിനാൽ റേഞ്ചറെ വിളിച്ചാൽ വരാറില്ലെന്നും കുടുംബങ്ങൾ ആരോപിക്കുന്നു. അവിടെ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ഇത്രയും കാലം ഞങ്ങൾ സഹിച്ച് ക്ഷമിച്ച് അവിടെ ജീവിച്ചു വന്നവരാണ്. ഇപ്പൊ ഞങ്ങൾക്ക് അതിനൊന്നും പറ്റുന്നില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് മുറ്റത്ത് നിൽക്കുന്ന ആനേനെയാണ്. ഞാൻ വേഗം വാതിലടിച്ച് അകത്തേക്ക് കയറിയത് കൊണ്ട് കഷ്ടി രക്ഷപ്പെട്ടു. അപ്പോ ഈ പുനരധിവാസം ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടി അധികാരികൾ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അടിയന്തരമായി ഇവരെ റീലൊക്കേറ്റ് ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രദേശത്ത് കറണ്ട് പോലും നൽകിയിട്ടില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ പിഞ്ചു കുട്ടികളടക്കം അവിടെ നിന്ന് നഴ്സറി സ്കൂളിലേക്കോ സ്കൂളിലേക്കോ പോകാൻ പറ്റാതെ അവർ സ്കൂളിലെ പഠനം പോലും നിലയ്ക്കുന്ന സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമരരംഗത്തേക്ക് എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. DFOയെ കണ്ട് ഇവരുടെ ഒരു വിഷമം ബോധിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. കറണ്ട് അടിയന്തരമായിട്ട് എത്തിക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ DFOയായിട്ട് സംസാരിക്കാൻ വന്നത്. അതേസമയം കുടുംബങ്ങൾ പ്രതിഷേധവുമായി എത്തിയപ്പോൾ വൈൽഡ് ലൈഫ് വാർഡൻ സ്ഥലത്തില്ലായിരുന്നു. തുടർന്ന് മുത്തങ്ങ റേഞ്ച് ഓഫീസർ സുനിൽ സ്ഥലത്തെത്തിയെങ്കിലും ജില്ലാ കളക്ടർ സ്ഥലത്തെത്തണമെന്ന കുടുംബങ്ങൾ ആവശ്യപ്പെട്ടു. പിന്നീട് MLA കളക്ടറുമായി ഫോണിൽ ബന്ധപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബത്തേരി തഹസിൽദാർ VK ഷാജി സ്ഥലത്തെത്തി ജനപ്രതിനിധികളും കുടുംബങ്ങളുമായി ചർച്ച നടത്തി. 12 കളക്ടറുടെ ചേംബറിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താമെന്നും കുട്ടികളെ വനംവകുപ്പിന്റെ വാഹനത്തിൽ വനപാത കടത്തിവിടുമെന്നുമുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചതിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ ബത്തേരി.